അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിദ വ്ളോഗ്. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഉണ്ണിയപ്പമൊക്കെ പിന്നെ സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുള്ളതാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കണം ഉണ്ണിയപ്പം പറഞ്ഞാൽ സൂചി അതും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതായിട്ട് നമ്മളിവിടെ സൂചി ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ അത് എത്രയാണ് എടുത്തിട്ടുള്ളത്? 1 കിലോ സൂചി ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായി കഴുകിയിട്ട് 1-3 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം. 3 മണിക്കൂർ ആകുമ്പോൾ നന്നായി സോഫ്റ്റായി കിട്ടും കുതിർന്നിട്ട്. അപ്പോൾ ഇത് 3 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ. ആ ഒരു ടൈം കൊണ്ടേ നമുക്ക് ഇതിൽക്കുള്ള ആ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ അത് സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുതിർന്ന് വരുമ്പോഴേക്കിന് നമുക്ക് ചൂടാറക്കിട്ടൊക്കെ ചെയ്യാലോ. അപ്പോൾ അതെ, ഞങ്ങളിവിടെ 1 കിലോ ശർക്കരയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് എന്താ പറയുക പാനിയാക്കിയിട്ട് എടുത്തിട്ട് വരാം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ എടുക്കുന്നത് മധുരം കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 കിലോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശർക്കര ഒക്കെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് തന്നെ നമ്മൾ സൂചി ഗോതമ്പൊക്കെ എന്തോ കുതിർന്ന് വന്നിട്ടൊക്കെ ഉണ്ട്. നമുക്കത് അരച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു പഴം ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് റവയാണ് കേട്ടോ വേണ്ടത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കുകയാണ് കേട്ടോ. നമ്മളിതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതിലേക്ക് ഒരു നുള്ള ഏലക്കാ പൊടി ഉണ്ട്, ഏലക്ക പൊടിച്ചെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ തേങ്ങാക്കൊത്താണ്. തേങ്ങ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏലക്കായും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എള്ളാണ്. എള്ളൊരുന്നുള്ളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഇളക്കിയിട്ടെടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ നല്ല പോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ ചെയ്യാം. അപ്പോൾ ഞങ്ങളിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണയിലാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഓയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുപ്പത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടായി വന്നതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് ഓരോ തവിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടായതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതേ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കയ്യിലാണ് എന്താ പറയുക നമ്മളെ ചാനലിൻ്റെ വിജയമൊക്കെ ഇരിക്കുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും പിന്നെന്താ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.